ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഇത് മഹേന്ദ്ര ബൊലീറോ ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഒരു കരച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ബാക്കിലെ ബ്രേക്ക് ഡ്രം അഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബ്രേക്ക് ഡ്രം അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഫുള്ള് പൊടിയും ലൈൻഡറിൻ്റെ ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂടാതെ തന്നെ ഈ വീൽ സിലിണ്ടറിനും ലീക്ക് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് കളിച്ച പാടാണ് ഈ കാണുന്നത്. ഈ നനവ് വരുന്നത് ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്കായ പാടാണ് ഈ നനവ് വരുന്നത്. പിന്നെ സിലിണ്ടറിൻ്റെ അവസ്ഥ നോക്കാം. സിലിണ്ടർ ഫുള്ളായിട്ട് നനഞ്ഞിട്ടുണ്ട്. മീൻസ് ഈ സിലിണ്ടർ നമുക്ക് മാറണം. അതുപോലെ തന്നെ രണ്ട് സൈഡിലും ബ്രേക്ക് നമുക്ക് നോക്കേണ്ട. രണ്ട് വീൽ സിലിണ്ടറും ഇതേ കംപ്ലൈൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാലും മനസ്സിലാവും ഫുള്ളായിട്ട് ലൈൻഡർ തീർന്നതിൻ്റെ പൊടിയാണ്. അതായത് കറക്റ്റായിട്ട് ബ്രേക്ക് ക്ലീൻ ചെയ്തിട്ടില്ല ഇതുവരെ. അതുപോലെ ഈ ഡ്രമ്മിലിരിക്കുന്ന പൊടി നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫുള്ളായിട്ട് ലൈൻഡർ തീർന്ന പൊടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൈൻഡർ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വീൽ സിലിണ്ടറും മാറേണ്ടതായിട്ടുണ്ട്. ലൈൻഡർ നമുക്ക് റിവിറ്റ് അടിക്കുന്ന ടൈപ്പാണ്. നമുക്ക് ലൈൻഡർ ഊരിയിട്ട് ഈ റിവിറ്റ് ഈ ഭാഗത്തും തട്ടിക്കളഞ്ഞിട്ട് പുതിയ റിവിറ്റ് അടിച്ചിട്ട് പുതിയ ലൈൻഡർ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ലൈൻഡർ അടിക്കുമ്പോൾ ഡ്രമ്മ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡ്രമ്മ് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് ലൈൻഡർ തന്നെയാണ് നമുക്ക് മേടിച്ച് അടിക്കുന്നത്. ഈ റിവിറ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഭാഗത്തായിട്ട് മുട്ടി മുട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. മീൻസ് ഈ ലൈനറിന് ഈ ഭാഗത്തും കൊണ്ട് നല്ല തേയ്മാനമുണ്ട്. ഈ ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് ലൈൻഡർ താഴ്ചയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഭാഗം ലൈൻഡർ മുകളിലാണ് നിൽക്കുന്നത്. മീൻസ് ഒരു കുറച്ച് കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്ക് ഇത് ലൈൻഡർ ഡ്രമ്മിൽ പിടിച്ചു തുടങ്ങും. ഡ്രമ്മിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡ്രമ്മ് നമുക്ക് പോളിഷ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഡ്രമ്മ് പോളിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈൻഡർ മാത്രം മാറിയാൽ മതി. സ്റ്റാൻഡേർഡ് ലൈൻഡർ വാങ്ങിച്ചിട്ട് റിവിറ്റ് അടിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാറുകളെ അപേക്ഷിച്ചിട്ട് ഇനി ലൈൻഡർ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. ഈ ഭാഗം ഇവിടെ നിൽക്കും. ഈ ലൈൻഡർ മാത്രം നമുക്ക് മാറാനായിട്ട് സാധിക്കും. റിവിറ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഈ വീൽ സിലിണ്ടർ മാറണം. അതുപോലെ തന്നെ നമുക്കിതെല്ലാം ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അഴിച്ചെടുക്കാം. ലൈനർ അഴിച്ചെടുക്കാനായിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ സ്പ്രിംഗ് ആണ് വിടിയിക്കേണ്ടതായിട്ടുള്ളത്. കാരണം ഇത് നല്ല ഹൈ ടെമ്പർ ഉള്ള സ്പ്രിംഗ് ആയിരിക്കും ഇതിന് വരുന്നത്. അതുപോലെ തന്നെ താഴെ ഒരു സ്പ്രിങ് വരുന്നുണ്ട് നീളത്തിലുള്ളത്. സാധാരണ കാറുകളിലൊക്കെ കാറുകളിൽ വരുന്ന പോലുള്ള അതിൻ്റെ സ്പ്രിങ് വരുന്നത്. ഇതിൻ്റെ ലോക്ക് വന്നിട്ട് ഒരു സൈഡിലോട്ട് വളഞ്ഞിരിക്കുന്ന ടൈപ്പ് ലോക്കായിരിക്കും. ഇവിടെ ഒരു സ്പ്രിങ് വരുന്നുണ്ട്. ഓട്ടോ അഡ്ജസ്റ്ററിൻ്റെ സ്പ്രിങ്ങാണ് ഈ സൈഡിൽ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പ്രിങ് വരുന്നുണ്ട്. ഇത് ഹാൻഡ് ബ്രേക്കിൻ്റെ റിലീസിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രിങ്ങാണ് ഈ ഭാഗത്തായിട്ട് കയറ്റിയിടുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ ലോക്കാണ്. ഈ രണ്ട് സൈഡിലും ലോക്കാണ്. അപ്പോൾ ആദ്യം നമുക്ക് അഴിക്കേണ്ടത് ഈ സ്പ്രിങ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് സിമ്പിളായിട്ട് അഴിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലൈൻഡർ ഈ സ്പ്രിങ് അഴിക്കാനായിട്ട് ആദ്യം നമ്മൾ ജസ്റ്റ് ഈ മൈനസ് ഈ സ്പ്രിങ്ങിൻ്റെ ഈ ഭാഗത്തായിട്ട് ലോഡ് ചെയ്ത് വെക്കുക. നമ്മൾ ഇങ്ങോട്ടാണ് പിടിക്കേണ്ടത്. ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ഈ ലൈൻഡർ ഫ്രണ്ടിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്ലെയറിൻ്റെ പീസോ കറക്റ്റായിട്ട് ഈ ഭാഗത്തായിട്ട് കയറ്റി വെക്കുക. അതായത് ലൈൻഡർ ബാക്കിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കയറ്റി വെച്ചതിന് ശേഷം ഇതിനെ ജസ്റ്റ് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് വിടുക. വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രിങ് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ സ്പ്രിങ് നല്ല ടെമ്പറുള്ളതാണ്. ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്പ്രിങ് വെടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അഴിക്കേണ്ടത് ഈ ലോക്കാണ്. ഈ ലോക്ക് അഴിക്കാനായിട്ട് ജസ്റ്റ് പ്ലെയർ കൊണ്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം തിരിക്കുക. തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഈ സ്പ്രിങ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ലോക്ക് വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ബാക്കിലായിട്ടും ഈ ലോക്ക് വരുന്നുണ്ട്. ഇത് ബാക്കിൽ വരുന്ന ഇങ്ങനെയും ഫ്രണ്ടിൽ വരുമ്പോൾ ഇങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇത് രണ്ടെണ്ണമാണ് വരുന്നത്, ഒന്ന് സ്പ്രിങ്ങിൻ്റെ ഫ്രണ്ടിലും ഒന്ന് സ്പ്രിങ്ങിൻ്റെ ബാക്കിലും. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നിന്ന് വരുന്ന ആ ലോക്ക് ഊരിയെടുക്കാം. ഈ ലൈൻഡർ ഊരിയെടുക്കാനായിട്ട് ഇതിനെ ജസ്റ്റ് ബാക്കിലോട്ട് വലിക്കുക. ബാക്കിലോട്ട് വലിച്ചതിന് ശേഷം ഇവിടെ വരുന്ന ഈ സ്പ്രിങ് സ്പ്രിങ്ങിനാണ് ഒരു പ്രത്യേകതയുള്ളത്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെ കൊളുത്തിയിടുന്ന ടൈപ്പ് സ്പ്രിങ്ങാണ്. അത് ജസ്റ്റ് ലൈനർ ബാക്കിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാം. അപ്പോൾ ഈ സ്പ്രിങ് നമ്മളിപ്പോൾ ഊരി എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് കയറ്റിയിടുന്നത്. ഈ ഒരു പോർഷനിൽ കൊളുത്തിയിട്ടിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഈ ഇത് ഇതിൻ്റെ ലോക്ക് നോക്കി കഴിഞ്ഞാൽ, ഇതിൻ്റെ സ്പ്രിങ്ങിൻ്റെ രണ്ട് സൈഡിൽ ലോക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സാധാ വണ്ടിയിൽ വരുന്ന ടൈപ്പല്ല സ്പ്രിങ്ങിൻ്റെ എൻഡ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെ കണക്ഷൻ ഊരിയെടുക്കാം. ഇനി നമുക്ക് അഴിക്കേണ്ടത് സെയിം പ്രൊസീജിയർ തന്നെ ഈ ലോക്കാണ് ഊരിയെടുക്കേണ്ടത്.
അതേപോലെ തന്നെ ജസ്റ്റ് പ്ലെയർ കൊണ്ട് പ്രസ് ചെയ്യുക, പ്രസ് ചെയ്തുകൊണ്ട് തിരിക്കുക. പ്രസ് ചെയ്ത് തിരിച്ച് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ജസ്റ്റ് കൈകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ തിരിക്കാനായിട്ട് സാധിക്കില്ല. എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന റോഡ് തിരിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഊരി എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കിൽ വരുന്ന ലോക്ക് വരുന്നത്. നോക്കിയാൽ മനസ്സിലാവും ഫുള്ളായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഇതിൽ വീണിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനറ് ഊരിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ലൈനറ് വരുന്നത്? ഇതാണ് ഇതിൻ്റെ ഓട്ടോ അഡ്ജസ്റ്റിൻ്റെ സ്പ്രിങ് വരുന്നത്, ലിവർ വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഓട്ടോ അഡ്ജസ്റ്റിൻ്റെ സ്പ്രിങ് വരുന്നത്. അപ്പോൾ ഈ ഇതാണ് ഇതിൻ്റെ മെയിൻ സ്പ്രിങ് വരുന്നത്. ഈ ഭാഗത്തായിട്ടായിരിക്കും ഇത് കൊളുത്തി ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം അഴിച്ചിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ളിലെ അഴുക്കും കാര്യങ്ങളൊക്കെ കളയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്ലേറ്റ് വന്ന് ലോക്കായി നിൽക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ് ലോക്കായിട്ട് നിൽക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഓട്ടോ അഡ്ജസ്റ്റിൻ്റെ ത്രെഡ് വരുന്നത്. ഇത് ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ലൈനറ് സെറ്റ് ചെയ്യാം. ലൈനറ് റിവിറ്റ് കട്ട് ചെയ്തിട്ട് റിവിറ്റ് അടിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ വരുന്ന പൊടിയും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കളയണം. ഈ വീൽ സിലിണ്ടർ മാറുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ രണ്ട് ബോൾട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പൈപ്പിൻ്റെ കണക്ഷനും വരുന്നുണ്ട്. ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്, ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്. പുതിയ സിലിണ്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് പെട്രോളിലാണ് ക്ലീൻ ചെയ്തേക്കുന്നത്. നമ്മൾ എയർ അടിച്ച് ക്ലീൻ ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഡസ്റ്റൊക്കെ നല്ല രീതിയിൽ പറക്കും, കാരണം ഇത്രയും കരിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ പെട്രോൾ ഒഴിച്ച് തന്നെ ക്ലീൻ ചെയ്യുക. പെട്രോൾ ഡീസൽ ഒഴിച്ചും ക്ലീൻ ചെയ്ത്, ഡീസൽ ഒഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുഴപ്പമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഈ സൈഡൊക്കെ ഇരിക്കും. പെട്രോൾ ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ തുടച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇവാപ്പറേറ്റ് ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. ഈ ഭാഗങ്ങളൊക്കെ അതേപോലെ തന്നെ ക്ലീൻ ആയിട്ട് ഇരിക്കും. അതുപോലെ തന്നെ പുതിയ സിലിണ്ടർ നമ്മൾ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലൈനറാണ് ഫിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ലൈനർ ഓൾറെഡി റിവിറ്റ് അടിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ റിവിറ്റ് നോക്കിയാൽ മനസ്സിലാവും ഈ ഭാഗമാണ് നമ്മൾ ലൈനർ മാത്രമാണ് മാറിയിരിക്കുന്നത്. ഇത് ഇതിൻ്റെ മെറ്റൽ പാർട്സുകളൊന്നും മാറിയിട്ടില്ല, ലൈനർ മാത്രമാണ് നമ്മൾ റിവിറ്റ് അടിച്ച് എടുത്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ റിവിറ്റ് അടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനർ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലൈനർ സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ഈ സൈഡാണ്. അപ്പോൾ ഈ സൈഡ് ജസ്റ്റ് ഹാൻഡ് ബ്രേക്ക് കൊരുത്തിയിടുക. കൊരുത്തിയിട്ടതിന് ശേഷം ലൈനർ കറക്റ്റ് കയറ്റി വെക്കുക. ലൈനർ കറക്റ്റ് കയറ്റി വെച്ചിട്ട് നമുക്ക് ഈ ബാക്കിലെ ലോക്ക് ഇടേണ്ടതായിട്ടുണ്ട്. നമ്മൾ ലോക്ക് ഇട്ടു. അപ്പോൾ ആദ്യം ഇടേണ്ട ഒരു പ്ലേറ്റ് ഉണ്ട്, ആ പ്ലേറ്റ് നമുക്ക് ഇതിനുള്ളിലായിട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പ്രിങ് ആണ് ഇടേണ്ടത്. നമ്മൾ സ്പ്രിങ് ഇട്ടു. സ്പ്രിങ് ഇട്ടതിന് ശേഷം ഫ്രണ്ടിൽ വരുന്ന ലോക്ക് ആണ് ഇടേണ്ടത്. ആ ലോക്ക് ഇടേണ്ടത് പ്ലെയർ കൊണ്ട് നമ്മൾ അഴിച്ചെടുത്ത അതേ സെറ്റപ്പിൽ തന്നെയാണ് ഇടേണ്ടത്. ജസ്റ്റ് പ്രസ് ചെയ്യുക, തിരിക്കുക. തിരിച്ചഴിച്ച് കറക്റ്റ് ലോക്കിൽ തന്നെയാണോ കിടക്കുന്നതെന്ന് കറക്റ്റ് നോക്കുക. അപ്പോൾ ഈ ഒരു ലൈനർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ലൈനർ ബാക്കിലെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ താഴെ വരുന്ന സ്പ്രിങ് കയറ്റിയിടുക. ഫസ്റ്റിൽ ഈ ഹോളിലായിട്ടാണ് ഈ സ്പ്രിങ് കയറ്റിയിട്ടുണ്ടായത്. ജസ്റ്റ് ഫിറ്റ് ചെയ്യുക, വെക്കുക. വെച്ചതിന് ശേഷം നമുക്ക് ഈ ഹോളിൽ ഇത് കയറ്റിയിടുക, ഈ ഒരു പോർഷനിൽ വെക്കുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഇതിവിടെ ഇടാം. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഫുള്ള് ഗ്രീസ് തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇടുന്ന അഡ്ജസ്റ്റ് ഇടുന്ന സമയത്ത് ഈ ഒരു ലോക്ക് തിരിച്ചിടാതെ കറക്റ്റായിട്ട് തന്നെ ഈ ലോക്കിൽ കയറ്റി ഇടുക. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം ഇതിനുള്ളിലായിട്ട് കയറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് കയറ്റി വെച്ചു. അതിനുശേഷം കറക്റ്റ് കയറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇടേണ്ടത്, നമുക്ക് ഇത് നമ്മൾ അഡ്ജസ്റ്റ് അതിൻ്റെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടേണ്ടത് ഈ സ്പ്രിങ് ആണ്. ഈ സ്പ്രിങ് ജസ്റ്റ് ഇതിനുള്ളിലായിട്ട് ഈ ഹോളിനുള്ളിലായിട്ട് കയറ്റിയിടുക, ഇങ്ങനെ വെക്കുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗം അഡ്ജസ്റ്റർ സൈഡിലായിരിക്കും വരേണ്ടത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് കയറ്റിയിട്ടു. കയറ്റിയിട്ടതിന് ശേഷം ഈ ഭാഗത്ത് ഈ താഴെയായിട്ട് ഇവിടെ ഒരു വെട്ട് ഉണ്ട്, ലൈനർ കീറി കിടക്കുന്ന വെട്ട്. ആ വെട്ടിലോട്ട് കറക്റ്റ് ലോഡ് ചെയ്ത് വെക്കുക. ഈ സ്പ്രിങ്ങിനെ ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഓട്ടോ അഡ്ജസ്റ്ററിൻ്റെ പ്ലേറ്റ് കറക്റ്റ് ഈ ലോക്കിൽ വീഴുന്ന രീതിയിൽ ഇങ്ങനെ കയറ്റി വെക്കുക.
അതോടൊപ്പം തന്നെ ഈ സ്പ്രിംഗ് എടുത്ത് നമ്മൾ വെളിയിലിടുക. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത്, സ്പ്രിംഗ് നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ലോക്കാണ്, ഈ കാണുന്ന ഈ ഭാഗത്ത് വരുന്ന ലോക്കാണ്. നമ്മൾ ലോക്ക് കയറ്റിയിട്ടു. നമ്മൾ അകത്ത് വരുന്ന പ്ലേറ്റ് കയറ്റിയിട്ടിട്ടുണ്ട്. സ്പ്രിംഗ് നമ്മൾ ഇട്ടു. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് വരുന്ന ലോക്കാണ്, തിരിച്ചിടേണ്ട ലോക്കാണ് ഇടേണ്ടത്. നമുക്ക് ജസ്റ്റ് പ്ലെയർ കൊണ്ട് പിടിക്കുക, ഇതിനെ പ്രസ് ചെയ്യുക. ടെമ്പർ ആയതുകൊണ്ട് ചാടിപ്പോവാനായിട്ടൊന്ന് സ്ഥലം നമുക്ക് ഈ ഭാഗത്തായിട്ട് സ്പേസ് കുറവായതുകൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക, കയറ്റിയിടുക. ജസ്റ്റ് പ്രസ് ചെയ്യുക, തിരിക്കുക. ഓക്കെ, ഇപ്പോൾ അത് ലോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇടേണ്ടത് ഈ ഒരു സ്പ്രിംഗ് ആണ്. അതുകൂടാതെ ഒരു സ്പ്രിംഗ് കൂടെ ഈ സൈഡിൽ വരുന്ന സ്പ്രിംഗ് കൂടെ നമുക്ക് ഇടാനായിട്ടുണ്ട്. ഇടേണ്ടത് ഈ ഒരു സ്പ്രിംഗ് ആണ്. അപ്പോൾ നമ്മൾ അഴിച്ചെടുത്ത അതേ മെതേഡിൽ തന്നെ ഈസി ആയിട്ട് തന്നെ ഇടാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഹോൾഡ് ചെയ്യുക. ജസ്റ്റ് സ്ക്രൂഡ്രൈവറിൻ്റെ ഒരു എൻഡ് ഈ ഭാഗത്തായിട്ട് കറക്റ്റ് കയറ്റിയിടുക. ആ ഒരു ഇത് ഇപ്പോൾ ലോക്കായിട്ടില്ല, അറ്റത്ത് മാത്രം നിൽപ്പുള്ളൂ. ഇനി നമുക്ക് ഇതിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അകത്തോട്ട് സ്പ്രിംഗ് കയറി വീഴും. അപ്പോൾ സ്പ്രിംഗ് കയറി വീഴുമ്പോൾ കറക്റ്റായിട്ട് നോക്കുക, ഈ വെട്ടൊക്കെ കറക്റ്റാണോ എന്ന് തന്നെ നോക്കുക. അതുപോലെ തന്നെ ഇവിടുന്ന് ചാടിപ്പോയിട്ടുണ്ടെന്ന് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ഭാഗത്ത് അകത്ത് വരുന്ന ലോക്കും കറക്റ്റാണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഈ കാണുന്ന ഈ സൈഡിൽ കാണുന്ന പ്ലേറ്റ് കറക്റ്റ് ആണോ, ഈ അഡ്ജസ്റ്ററിൻ്റെ വെട്ടിൽ കറക്റ്റ് കയറി കിടക്കുവാണോ എന്ന് നോക്കുക. ഇനി ഇടേണ്ടത് നമുക്ക് ഈ ഒരു സ്പ്രിംഗ് ആണ്. ഇവിടുന്ന് ഇവിടോട്ട് ഹുക്ക് ചെയ്യുന്ന ഒരു സ്പ്രിംഗ് ആണ് അടുത്തായിട്ട് ഇടേണ്ടത്. നമുക്ക് ഇടേണ്ടത് ഈ ഒരു സ്പ്രിംഗ് ആണ്. ഈ ഒരു സ്പ്രിംഗ് ഇടാനായിട്ട് കറക്റ്റ് ഈ ഹോളിലായിട്ട് കയറ്റിയിടുക. കയറ്റിയിട്ടതിന് ശേഷം പ്ലെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ ഹോൾഡ് ചെയ്യുക. ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് ഈ കാണുന്ന ഹോളിൽ കറക്റ്റ് കയറ്റിയിടുക. ഓക്കെ, ഇപ്പോൾ സ്പ്രിംഗും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് വീണിട്ടുണ്ട്. സ്പ്രിംഗ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ലോക്ക് കറക്റ്റാണോ നോക്കുക, അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്ക് കറക്റ്റാണോ നോക്കുക. ഈ അഡ്ജസ്റ്റർ വരുന്ന ഭാഗം കറക്റ്റാണെന്ന് നോക്കുക. ഈ വെട്ട് കറക്റ്റ് ലോക്കിൽ തന്നെയാണോ കയറി കിടക്കുന്നത് നോക്കുക. ഈ സ്പ്രിങ്ങിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിൽ വരുന്ന ലോക്ക്, ഈ ഭാഗത്ത് വരുന്ന സ്പ്രിംഗ് രണ്ടും ഓക്കെയാണെന്ന് നോക്കുക. ഇനി നമുക്ക് ലൈൻഡർ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ലൈൻഡർ ക്ലീൻ ചെയ്തിട്ട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഓട്ടോ അഡ്ജസ്റ്റർ വരുന്നത്. നമുക്ക് ബ്രേക്ക് കുറയ്ക്കാനും കൂട്ടാനും സഹായിക്കുന്നത് ഇത് തന്നെയാണ്. ലൈനറിൻ്റെ തേയ്മാനം അനുസരിച്ച് ഈ ഒരു പ്ലേറ്റാണ് നമ്മൾ ബ്രേക്കിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ത്രെഡ് കറക്റ്റായിട്ട് ഇതിൽ തട്ടിയിട്ട് താഴോട്ടാവുമ്പോൾ, ലൈനറിൻ്റെ തേയ്മാനം അനുസരിച്ച് താഴോട്ടാവുമ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കപ്പെടും. അങ്ങനെയാണ് ബ്രേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ലോക്ക്, ഇതിൻ്റെ സ്പ്രിംഗ് കറക്റ്റ് ഈ ലോക്കിൽ ഈ ത്രെഡിൽ ലോക്കായി തന്നെ ഇരിക്കുകയാണോ എന്ന് കറക്റ്റ് നോക്കണം. ഇനി നമുക്ക് മാനുവലായിട്ട് ഡ്രമ്മെല്ലാം ക്ലീൻ ചെയ്ത് ലൈനറും ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാനുവലായിട്ട് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ മാറിയ ലൈനറാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ വീൽസിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പലതും പല തിക്നെസ്സിലാണ്. കാരണം ഈ സൈഡ് കൊണ്ട് തേഞ്ഞു പോയിട്ടുണ്ട്, ഈ സൈഡ് കൊണ്ട് കട്ടിയുണ്ട്, പക്ഷേ ഈ സൈഡ് കൊണ്ട് തേഞ്ഞു പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയ്ക്ക് ഹൈറ്റ്, ഏകദേശം ഒരു ഇത്രയ്ക്ക് ഹൈറ്റോളമാണ് നമ്മൾ പുതിയത് കണ്ടതാണ്. ഇത്രയ്ക്ക് ഹൈറ്റോളമാണ് വരുന്നത്. ഈ ഒരു ഹൈറ്റിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഹൈറ്റ് ലൈനറിന് വരും. അതുപോലെ തന്നെ വീൽ സിലിണ്ടറിലേക്കും നമ്മൾ കണ്ടതാണ്. ലൈനർ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രമ്മും നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് ഏകദേശം ഒരു അര ത്രെഡ് മാത്രമേ കറക്റ്റായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് പുതിയ ലൈനർ ആയതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഡ്രമ്മ് കയറ്റിയിടാം. ഡ്രമ്മ് കയറ്റിയിടുമ്പോൾ ഫുള്ള് ടൈറ്റ് രീതിയിൽ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് ഡ്രമ്മ് കയറ്റിയിടാം. ഈ ഒരു ഫ്രീ എപ്പോഴും വേണം. കാരണം ഇത് ഫ്രണ്ട് വീൽ കറങ്ങുന്ന പോലെ ഫ്രീ ആയിട്ട് പോയില്ല. കാരണം റിയർ ആക്സിലായതുകൊണ്ട് ഈ ഒരു ടൈറ്റ് കാണും. പക്ഷേ ഇത് ലൈനർ ടൈറ്റ് അല്ല, ആക്സിലിൻ്റെ ടൈറ്റാണ് ഈ കാണുന്നത്. ഹൗസിങ്ങിൻ്റെ ടൈറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രീയിലായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എയറും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്.
അതുപോലെ തന്നെ രണ്ട് ആ സൈഡിലും ലൈൻഡർ നമുക്ക് ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് ലൈൻഡർ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത് ഇത് മഹീന്ദ്ര ബൊലീറോ ആണ്, ഇതിൻ്റെ ലൈനർ മാറുന്നതും അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.